യുവനിരയുടെ പ്രാതിനിധ്യം സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലുമായി ഉണ്ടായിരുന്നതാണ്. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണും. പ്രതിനിധി സമ്മേളനം ഇന്ന് സമാപിച്ചു. സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് ഭാവി കേരളത്തെ കുറിച്ചുള്ള നയരേഖയും സമ്മേളനം ചർച്ച ചെയ്ത രണ്ട് രേഖകളും ഐകകണ്ഠയിലാണ് അംഗീകരിച്ചത്. ഇന്ന് നവകേരള കാഴ്ചപ്പാട് സംബന്ധിച്ച ചർച്ചയ്ക്ക് ശ്രീ പിണറായി വിജയൻ മറുപടി പറയുകയുണ്ടായി. രേഖയിലെ പൊതു സമീപനങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ അംഗീകരിക്കുകയാണ് ചെയ്തത്. ചില കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രശ്നം പ്രതിനിധി സഖാക്കൾ ചൂണ്ടിക്കാണിക്കുകയുണ്ട്. അപ്പോൾ കൂടി ചേർത്തുകൊണ്ട് ഈ രേഖ സമ്മേളനം ഇന്ന് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അംഗീകരിച്ച ഈ രേഖ ആ ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തി പരസ്യപ്പെടുത്തുന്നതായി ഈ രേഖ പൊതുവായ ചർച്ചയ്ക്ക് വിധേയമാക്കി പൊതുധാരണ രൂപപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വികസനത്തിനെതിരായി വലതുപക്ഷ ശക്തികളും വർഗീയ ശക്തികളും നടത്തുന്ന പ്രചരണങ്ങളെ നേരിടുന്നതിന് വിപുലമായൊരു ക്യാമ്പയിൻ പാർട്ടി സംഘടിപ്പിക്കുന്നതാണ്. അങ്ങനൊരു പ്രചരണം വേണമെന്ന സമ്മേളനത്തിൽ അഭിപ്രായം തുടരുകയുണ്ടായി. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ നിർദ്ദേശങ്ങളാണ് പ്രതിനിധികൾ മുന്നോട്ട് വച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന തുടരുന്ന പശ്ചാത്തലത്തിൽ വിഭവ സമാഹരണത്തിന് സംസ്ഥാന താൽപ്പര്യം ഹനിക്കാത്ത വിധത്തിലുള്ള മൂലധനങ്ങളെ സ്വീകരിക്കണം എന്ന രേഖയുടെ സമീപനത്തോട് പ്രതിനിധികൾ യോജിക്കുകയാണ് ചെയ്തത്. കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ സജീവമായി ഇടപെടണം. നവകേരള സൃഷ്ടിക്ക് അത് പ്രധാനമാണ് എന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. ഇതിനുവേണ്ടി കേരളത്തിലെ സാംസ്കാരിക മുന്നണിയിൽ നിർവഹിക്കേണ്ട കടമകൾ സംബന്ധിച്ച് ഒരു രേഖ അംഗീകരിക്കണം എന്ന് പ്രതിനിധികൾ അഭിപ്രായപ്പെടുകയുണ്ട്. അത്തരമൊരു രേഖ ആറു മാസത്തിനുള്ളിൽ പാല സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിക്കും. സ്ത്രീപക്ഷ കേരളം സൃഷ്ടിക്കുന്നതിന് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് ഉതകുന്ന ഇടപെടലുകൾ സമൂഹത്തിൽ ഉണ്ടാകണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നു. സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും തുല്യ പദവി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആവശ്യമായ നേതൃത്വം ഗവൺമെൻറ് നൽകണം എന്നുള്ള നിർദ്ദേശവും പ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ട്. സ്ത്രീകളെ രണ്ടാംഗണം ആയി കാണുന്ന സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നതാണ് പ്രധാനമായ പ്രശ്നം. അതിൽ ആശയ പ്രചരണം വഴി തന്നെ കൂടുതൽ ഇടപെടേണ്ടതുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ സവിശേഷ പ്രാധാന്യത്തോടുകൂടി ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട്. നവകേരള സൃഷ്ടിക്ക് വേണ്ടി സജീവമായി മുന്നോട്ട് പോകണമെങ്കിൽ പാർട്ടി ആകിയതിനു വേണ്ടി സജ്ജമാക്കണം. കേരളത്തിലെ പാർട്ടിയുടെ ആകെ അണികൾ ഈ നയരേഖയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. അതിനുവേണ്ടി 2022 മെയ് ജൂൺ മാസങ്ങളിൽ
പാർട്ടി കോൺഗ്രസിന് ശേഷം എല്ലാ പാർട്ടി ഘടകങ്ങളിലും ഈ രേഖ വിശദീകരിക്കുന്നതാണ്. ഉപരിഘടകങ്ങളിലെ സഹാകൾ പങ്കെടുത്തുകൊണ്ട് ബ്രാഞ്ച് തലം വരെ ഈ രേഖ വിശദീകരിക്കും. മറ്റ് ഘടകകക്ഷികൾക്ക് LDFന്റെ ഘടകകക്ഷികൾക്ക് ഈ രേഖ നൽകും. അവരുടെ അഭിപ്രായങ്ങളും സ്വീകരിക്കും. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ ഒരു അഭിപ്രായ രൂപീകരണമാക്കി മാറ്റാൻ പരമാവധി പാർട്ടി മുൻകൈയെടുക്കും. ഒരു വർഷം കൊണ്ട് ദേശാഭിമാനി വരിക്കാരുടെ എണ്ണം 10 ലക്ഷമായിട്ട് ഉയർത്തണം എന്ന് സമ്മേളനം തീരുമാനിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പങ്കെടുത്തുകൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഏരിയ കമ്മിറ്റി യോഗം ചേരണം. ജില്ലാ കമ്മിറ്റി അംഗം പങ്കെടുത്തുകൊണ്ട് 6 മാസത്തിലൊരിക്കൽ ലോക്കൽ കമ്മിറ്റി യോഗം ചേരണം. ഒരു ഏരിയ കമ്മിറ്റി അംഗം പങ്കെടുത്തുകൊണ്ട് മാസത്തിൽ 1 തവണ ബ്രാഞ്ച് യോഗം ചേരണം. പാർട്ടി അനുഭാവികളുടെ യോഗങ്ങൾ 6 മാസത്തിലൊരിക്കൽ സംഘടിപ്പിക്കണം. അത് ലോക്കൽ അടിസ്ഥാനത്തിലാണ് സംഘടിപ്പിക്കേണ്ടത്. ആ യോഗത്തിൽ സംശയങ്ങൾ ഉന്നയിക്കാൻ അവസരം കൊടുക്കണം. സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഉപരിഘടകത്തു നിന്ന് പോകുന്ന ആളുകൾ തയ്യാറാവുകയും വേണം. EMS അക്കാദമി വഴി എല്ലാ പാർട്ടി അംഗങ്ങൾക്കും ഉയർന്ന രാഷ്ട്രീയ പഠന ക്ലാസുകൾ നൽകണം എന്ന് തീരുമാനിച്ചു. ഇപ്പോൾ വെർച്വൽ പരിപാടികളായിട്ടാണ് ആദ്യഘട്ടത്തിൽ നടത്തുക. മഹിളാ അംഗസംഖ്യ 25% ഉയർത്തണം. ഒരു വർഷം കൂടി ലക്ഷ്യം നേടണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. NREG തൊഴിലാളികൾ, കുടുംബശ്രീ, അസംഘടിത തൊഴിലാളികൾ, ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, തോട്ടത്തൊഴിലാളികൾ, ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ജീവനക്കാർ, സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ, ഇവരുടെ പ്രശ്നങ്ങൾ പ്രത്യേകം ഏറ്റെടുക്കണം. അതിന് പാർട്ടി തന്നെ മുൻഗണന കൊടുക്കണം. EMS അക്കാദമി, AKG പഠന ഗവേഷണ കേന്ദ്രം, നായനാർ അക്കാദമി, ജില്ലകളിലെ പഠന ഗവേഷണ കേന്ദ്രങ്ങൾ, ഇവരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് വിപുലമായ ആശയ പ്രചരണവും രാഷ്ട്രീയ വിദ്യാഭ്യാസവും നൽകണം. മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിൽ സമ്മേളനം വലിയ ഉത്കണ്ഠയാണ് പ്രകടിപ്പിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പാർട്ടി നേതൃത്വത്തിലടക്കം ഒരു പുതിയ നേതൃത്വം പുതിയ തലത്തിലേക്ക് മാറുന്നു. പുതുമുഖങ്ങൾക്ക് കൂടുതലായി പ്രാധാന്യം നൽകുന്നു. പ്രായപരിധി വെച്ച് 75 വയസ്സിന് മുകളിലുള്ള നിരവധിയായ ആൾക്കാരെ ഒഴിവാക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അപ്പോഴും ഏറെ പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാന നേതൃത്വം. സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട സജി ചെറിയാൻ്റെ പ്രതികരണത്തിലേക്ക്. സംഘടനാപരമായ ചുമതല കൂടി വരുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതെല്ലാം കരിവിൻ്റെ പരമാവധി പാർട്ടി ഏൽപ്പിക്കുന്ന രീതിയിൽ ആ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാണ്. സമ്മേളനം എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ ദിശാബോധം നൽകുന്നതാണോ സമ്മേളനം? എൻ്റെ ഞാനിപ്പോൾ ഒരുപാട് പാർട്ടി സമ്മേളനം പങ്കെടുത്തിട്ടുണ്ട്. ഇതൊരു നവീ ഒരു ഒരു പുതു അനുഭവമാണ്. കാരണം ഒന്ന്, ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടായി ഏകോപനത്തോടുകൂടി നവകേരളത്തിൻ്റെ പ്രതീക്ഷകൾ ഉയർന്ന് നിൽക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ കോൺഫറൻസ് ചെയ്യുന്നത്. ഭാവി കേരളത്തെപ്പറ്റി ഏറ്റവും നല്ല ഉയർന്ന ഒരു ചിന്താധാര വളർത്തിയെടുക്കാൻ കഴിഞ്ഞ ഒരു സമ്മേളനം. എല്ലാ സ്ഥാനങ്ങളിലേക്കും പുതിയ ആളുകളെ നിയോഗിക്കാൻ ആലോചിക്കും. അത് അധികം വയ്യാതെ തന്നെ അത് തീരുമാനിക്കും. എനിക്കറിയില്ല, ആലോചിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പാർട്ടി സ്പോർട്സ് രംഗത്തുള്ളവരെ അണിനിരത്തിക്കൊണ്ട് പ്രവർത്തിക്കും.
ഭാവി കടമകൾ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള 30 പരിപാടിയാണ് സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചിട്ടുള്ളത്. സമ്മേളനം അംഗീകരിച്ച പ്രമേയങ്ങൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. സമ്മേളനം എടുത്ത മറ്റ് തീരുമാനങ്ങൾ ഇതിനകം തന്നെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 88 സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. 89 പേരാണ് സംസ്ഥാന കമ്മിറ്റി ഉള്ളത്. അതിലൊരു പോസ്റ്റ് വേക്കൻ്റായി വെച്ചിരിക്കുകയാണ്. അത് പിന്നീട് കോപ്റ്റ് ചെയ്യും. 2 പേരെ ക്ഷണിതാക്കളായിട്ട് ഉൾപ്പെടുത്തി. ജോൺ ബ്രിട്ടാസിനെയും ബിജു കണ്ടക്കയെയും പ്രത്യേകം ക്ഷണിതാക്കളായി സഖാക്കൾ വി എസ് അച്യുതാനന്ദൻ, വൈക്കം വിശ്വൻ, പി കരുണാകരൻ, ആനത്തലവട്ടം ആനന്ദൻ, എം എം മണി, കെ ജെ തോമസ് എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൺട്രോൾ കമ്മീഷൻ്റെ ചെയർമാനായി എൻ ചന്ദ്രനെ, കൺട്രോൾ കമ്മീഷൻ 5 കൺട്രോൾ കമ്മീഷനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 5 പേർ 1 എൻ ചന്ദ്രൻ, 2 അബ്ദുൾ ഖാദർ തൃശൂർ, 3 സി അജയ്കുമാർ തിരുവനന്തപുരം, ജയൻ ബാബു കൊല്ലത്ത്, ജയമോഹൻ കൊല്ലം, പുഷ്പദാസ് അഡ്വക്കേറ്റ് പുഷ്പദാസ് എറണാകുളം. ഈ 5 പേരുള്ള കൺട്രോൾ കമ്മീഷനെയും തെരഞ്ഞെടുത്തു. 16 സെക്രട്ടേറിയറ്റ് 17 സെക്രട്ടേറിയറ്റായി ഇത്തവണ തെരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ 16 സെക്രട്ടേറിയറ്റായിരുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് കമ്മിറ്റി യോഗം കൂടി ഇന്ന് തെരഞ്ഞെടുത്തത് പിണറായി വിജയൻ, ഇ പി ജയരാജൻ, പി കെ ശ്രീമതി, തോമസ് ഐസക്, എ കെ ബാലൻ, ടി പി രാമകൃഷ്ണൻ, കെ എൻ ബാലഗോപാൽ, പി രാജീവ്. പുതുതായി 8 പേരെയാണ് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കെ കെ ജയചന്ദ്രൻ ഇടുക്കി, ആനാവൂർ നാഗപ്പൻ, വി എൻ വാസവൻ, സജി ചെറിയാൻ, എം സ്വരാജ്, മുഹമ്മദ് റിയാസ്, വി കെ ബിജു, പുത്തലത്ത് ദിനേശൻ. ഇങ്ങനെ 8 പേരെ പുതുതായി സെക്രട്ടേറിയറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കുറേ വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്രയും പുതിയ ആളുകളെ ഉൾപ്പെടുത്തുന്നത്. ഇതോടൊപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമ്മേളനത്തിൽ വെച്ച് തിരഞ്ഞെടുക്കുന്നതും 10-40 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ്. പാർട്ടിയിൽ വന്ന ഐക്യത്തിൻ്റെയും പാർട്ടി വന്ന രാഷ്ട്രീയ സംഘടനാപരമായ യോജിപ്പിൻ്റെയും ഫലമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുള്ളത്. പഴയകാലത്ത് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ സമയമെടുക്കുമായിരുന്നു. പാർട്ടി കോൺഗ്രസിന് ശേഷമാണ് സെക്രട്ടേറിയറ്റ് രൂപീകരിക്കാറ്. എന്നാൽ സമ്മേളനത്തിൽ വെച്ച് തന്നെ സെക്രട്ടേറിയറ്റ് രൂപീകരണം നടത്താൻ സാധിക്കുന്നത് ഈ ഘട്ടത്തിൽ നേടിയ വലിയൊരു മാറ്റമാണ്. സംസ്ഥാന കമ്മിറ്റിയിലും പുതിയ സഖാക്കളെ കുറേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ധാരാളം പുതിയ ആളുകളും പഴയ സഖാക്കളുമെല്ലാം ഉൾക്കൊള്ളുന്ന പാർട്ടിയുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാൻ സഹായകമാണ് ഒരു കമ്മിറ്റിയാണ് തരുന്നത്. പാർട്ടിയെ ഭാവി കണ്ടുകൊണ്ടുള്ള കേഡർമാരെ വിന്യസിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പുതിയ കേഡർമാരെ കണ്ടെത്തി സംസ്ഥാന തലത്തിൽ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് വലിയ മാറ്റം കേരളത്തിലെ പാർട്ടിയിൽ ഉണ്ടാക്കും, പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടുമുണ്ട്. അദ്ദേഹം കത്ത് തന്നിരുന്നു ഒഴിവാക്കണമെന്നുള്ളത്. 75 വയസ്സ് എന്നുള്ള എല്ലാവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഇളവരങ്കരിയും ഗോവിന്ദൻ മാസ്റ്റർ ഇവരൊക്കെ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരാണ്. അവരെ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കും. അത് നേരത്തെ വിജയരാഘവൻ, ജോസഫായി,
വൈക്കം വിശ്വൻ, കെ രാധാകൃഷ്ണൻ ഇവരൊക്കെ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗമായി പോകുന്നത്. ജെയിംസ് മാത്യു കമ്മിറ്റിയിൽ തുടരുന്നില്ല എന്നറിയിച്ചത് കൊണ്ടാണ് ജെയിംസ് മാത്യു ഒഴിവാക്കുന്നത്. വനിതകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഒരു വനിതയുണ്ട്. അതങ്ങനെ ആനുപാതിക പ്രാതിക നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ശശി കുറച്ച് കാലമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി പോർത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോയസ് യൂണിയന്റെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റായിട്ട് പോർത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കൊടുത്ത പരിഗണന പോലെ തന്നെ അദ്ദേഹത്തിന് പരിഗണന ഉണ്ട്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ആരും എടുക്കണമെന്ന് പാർട്ടി സ്റ്റേറ്റ് സമ്മേളനത്തിലെ തീരുമാനിക്കും. തെറ്റായ സന്ദേശം ഒന്നുമില്ല, ശരിയായ സന്ദേശം തന്നെയാണ്. തെറ്റുകൾ തിരുത്തുന്നവരെ പാർട്ടി പ്രോത്സാഹിപ്പിക്കും. മന്ത്രിമാരായിട്ട് സെന്ററിൽ പ്രവർത്തിക്കാൻ കഴിയും. മുഖ്യമന്ത്രിയായിട്ട് പാർട്ടി സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നില്ല. ഞാൻ മുമ്പ് മന്ത്രിയായിട്ട് സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചാൽ രണ്ട് പുറത്തിനും ഒന്നിച്ച് നടത്താൻ സാധിക്കും. അതിന് സമയം കണ്ടെത്തണം. മുൻഗണന ഏതാണ് തീരുമാനിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സമ്മേളനത്തിൽ പ്രതിനിധി അല്ലാത്ത ആളെയും സ്റ്റേറ്റ് കമ്മിറ്റിയിലെടുക്കാം. ഏതൊരു പാർട്ടിയും പോലെയും ഉപരി കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കാൻ പാർട്ടി ഭരണഘടന പ്രകാരം അവകാശമുണ്ട്. സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത രണ്ട് മൂന്നാൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അനിൽകുമാറിനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ പറഞ്ഞേക്ക. അനിൽകുമാർ പങ്കെടുത്തിട്ടില്ല. കോട്ടയം ഏതാ കൊണ്ടു കേൾക്കുന്നില്ല. വനിതകൾ ഒരാളുണ്ട്, വലുതായിട്ടില്ല. ഏതാ കമ്മിറ്റികളിൽ കൂടുതൽ വനിതകളെ ഉൾക്കൊള്ളിച്ചിരുന്നു. മൂന്ന് പേരുണ്ട് പുതുതായിട്ട് വന്നിട്ട്. സലീഖ, കെ കെ ലതിക, ഞങ്ങൾ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. കമ്മിറ്റിയിൽ ഒരാൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം. അദ്ദേഹത്തിന് മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജില്ലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ടുത്തിരിക്കുന്നത് ഈ പുതുതായിട്ട് എട്ട് പേരെയാണ്. എടുക്കാൻ പറ്റുന്ന കുറേയധികം ആളുകളുണ്ട്. എല്ലാവരെയും ഒറ്റയടിക്ക് കമ്മിറ്റിയിൽ എടുക്കാൻ കഴിയില്ല. ഏവറേജ് പ്രായം നോക്കിയിട്ടില്ല. നോക്കിയിട്ട് പിന്നെ പറയാം. ഇപ്പൊ എടുത്തിട്ടല്ലേ ഉള്ളൂ. എന്നെയാണിപ്പോ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എന്ത് വ്യാഖ്യാനം വേണേ കൊടുക്കാം. പാർട്ടി കോൺഗ്രസിലേക്ക് 175 പ്രതിനിധികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. 175 പേര് എനിക്ക് ഇഷ്ടമുണ്ട്. ഇവിടെ വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ അതൊക്കെ 175 പേരൊക്കെ നിങ്ങൾ കൊടുക്കുമോ? വെറുതെ വാമാനല്ലേ. വേറെ എന്തെങ്കിലും ആവശ്യം വരും ഉപയോഗിക്കാനായിരിക്കും.
എന്താ ഇല്ലേ കേന്ദ്രം ഗുണം കിട്ടൂ എന്താ വിരോധം പറയാൻ പറ്റുമോ അജീവ് പക്ഷെ സാധാരണഗതിയിൽ പുതിയ ജില്ലാ സെക്രട്ടറി എന്താ എടുക്കും ഏതാ അതുകൊണ്ടല്ല സ്റ്റേറ്റ് ജില്ലാ സെക്രട്ടറി ആയിട്ട് പോകുന്ന ആൾ വരുന്ന സാധാരണഗതിയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പ്രത്യക്ഷ നേതാവായിട്ട് ഉൾപ്പെടുത്താറുണ്ട് ഏതാ അതൊക്കെ നിങ്ങൾ ഞങ്ങൾക്കൊന്ന് വിട്ടുതാ നിങ്ങൾ ഇതിനെല്ലാം തീരുമാനിക്കല്ലേ ഏതാ അങ്ങനെ ജില്ലകൾക്ക് ഇത്ര മെമ്പറൊന്നും കോട്ടയില്ല ഓരോ ജില്ലക്കും ഇത്ര ഇത്ര സ്റ്റേറ്റ് കമ്മിറ്റികളെന്നുള്ള കോട്ടയില്ലാത്തത് കൊണ്ട് അങ്ങനെ എടുക്കാൻ സാധിക്കില്ല ഏതാ അതുകൊണ്ടൊക്കെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ അവിടുന്ന് രണ്ടാൾ വന്നില്ല തോമസ് ഐസക്കുമായി സജി ചെറിയാനുമായി ഒഴിവാക്കപ്പെടുന്ന നേതാക്കന്മാർക്ക് എല്ലാവർക്കും ചുമതല കൊടുക്കും ഇപ്പം ഇവിടെ തന്നെ ഒഴിവാക്കപ്പെട്ട അഞ്ചു പേരെ സ്റ്റേറ്റ് കമ്മിറ്റി ഉൾപ്പെടുത്തിയില്ല പ്രത്യക്ഷ നേതാക്കളെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവർക്കെല്ലാം ചുമതലകൾ നിശ്ചയിച്ചു കൊടുക്കും സെക്രട്ടറിയുടെ എല്ലാവരെയും പരിഗണിക്കാൻ സാധിക്കില്ല നിശ്ചിത ആളെ മാത്രമേ സെക്രട്ടറിയേറ്റിൽ എടുക്കാൻ സാധിക്കൂ നിങ്ങൾ കുറേ ആളെ പേര് പ്രചരിപ്പിച്ചിട്ടുണ്ട് അത് വരാത്തതുകൊണ്ട് നിങ്ങളതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലത് കുറച്ച് ശരിയായിട്ടുണ്ടാവും കുരുടൻ്റെ അടി പോലെ ചിലർ അടിക്കുന്നുണ്ട് അപ്പോൾ അടിയിൽ ചിലത് ശ്രീസുധാകരൻ പാർട്ടി നേതാവ് തന്നെയല്ലേ അദ്ദേഹത്തിന് ഉത്തരവാദിത്വ പാർട്ടി കൊടുക്കും പാർട്ടി ആർക്ക് പാർട്ടി പ്രസിദ്ധീകരണത്തിന് കോടിയേരി ബാലകൃഷ്ണൻ മൂന്നാം തവണയും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. 175 പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളുണ്ട്. സുധാകരനെ ഒഴിവാക്കിയത് പ്രായവും കത്തും പരിഗണിച്ചാണ്. ജെയിംസ് മാത്യു ഒഴിയണം എന്നാവശ്യപ്പെട്ടു. പി ശശിയെ ഉൾപ്പെടുത്തിയത് അത് ശരിയായ സന്ദേശമാണ്, അതിൽ തെറ്റായ യാതൊരു സന്ദേശവുമില്ല എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പുതിയ സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞു. എളമരം കരിവിനെയും ബേബി ജോണിനെയും സെക്രട്ടറിയിൽ നിന്ന് ഒഴിവാക്കിയത് അത് അത്തരത്തിലുള്ള തീരുമാനമുണ്ടായിരുന്നു. ജെയിംസ് മാത്യു ഒഴിവാക്കണം എന്നാവശ്യപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. എം വി ജയരാജൻ ഇല്ലാത്തതും ഈ പറഞ്ഞതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ടാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിശദമാക്കുകയുണ്ടായി. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പുതുമുഖങ്ങൾക്ക് വേണ്ട വിധം പ്രാധാന്യം നൽകിയാണ് സി പി എമ്മിൻ്റെ പുതിയ നേതൃനിര. സി പി എം പാർട്ടിയെ നയിക്കുന്നവരുടെ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും അടക്കം തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് അത്. അതിനുള്ള വിശദാംശങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നൽകുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട തുടർച്ചയായി മൂന്നാം തവണയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കോടിയേരി മാധ്യമങ്ങളെ കാണുന്നു. അന്ന് പാർട്ടി അംഗീകരിക്കാതെ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തി, അതിൻ്റെ പേരിലാണ് നടപടി എടുത്തത്. നിങ്ങൾ പറഞ്ഞ കാരണത്തിൻ്റെ പേരിലല്ല. ആനാവൂർ നാഗപ്പൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരം. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന സമിതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സന്തോഷം തോന്നുന്നു. കൂടുതൽ ഉത്തരവാദിത്വമാണ് പാർട്ടി എന്നെ ഭരമേൽപ്പിച്ചത്. എൻ്റെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ച് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഞാൻ നടത്തും. ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അപ്രതീക്ഷിതമായിപ്പോയത്? അത്തരത്തിലുള്ള വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് പാർട്ടി തീരുമാനിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. നേരത്തെ ആ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ പാർട്ടി ഞങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാവും
ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. വളരെ സന്തോഷമുണ്ട്. പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ നന്നായി നിർവഹിക്കാൻ എൻ്റെ പരമാവധി കഴിവുകൾ ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട്. ഞങ്ങൾക്ക് മാറ്റം വന്നതുപോലെ തന്നെ നിങ്ങൾക്കൊരു മാറ്റം വന്നില്ല, അത് വളരെ പ്രകടമാണ്. അതുകൊണ്ട് ഈ സൗഹൃദം നമുക്ക് തുടരണം. പാർട്ടിയും മാധ്യമ പ്രവർത്തകന്മാരും തമ്മിലുള്ള സഹകരണം, സൗഹൃദം തുടരണം. ചില പ്രത്യേക കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു അന്തരീക്ഷം മാറിയിട്ടുണ്ട്. ഈ മാറിയ അന്തരീക്ഷം നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണകരമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അത് കൊടുക്കുക, ശരിയായ വാർത്തകൾ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുക, അതിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ സമ്മേളനത്തിൽ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വൈകുന്നേരത്തെ സമ്മേളനത്തിൽ എല്ലാവരും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. പതിനേഴംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ വളരെ പ്രധാനപ്പെട്ട പുതുമുഖങ്ങളെ അടക്കം ഉൾപ്പെടുത്തി തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വിവരം. ജെയിംസ് മാത്യുവിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. കെ കെ ജയചന്ദ്രനും സജി ചെറിയാനും ആനാവൂർ നാഗപ്പനും വി എൻ വാസവനും മുഹമ്മദ് റിയാസും പി കെ ബിജുവും എം സ്വരാജും ഒപ്പം പുത്തല ദിനേശനും അടങ്ങുന്ന പുതുമുഖ നിര ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. പുതുമുഖങ്ങളാണ്, പുതുമുഖങ്ങളുടെ ലിസ്റ്റാണ് നൽകിയത്. 87 സംസ്ഥാന സമിതിയാണ്. ഒപ്പം 187 പേരടങ്ങുന്ന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമ്മേളന പ്രതിനിധികളും തിരഞ്ഞെടുക്കപ്പെട്ടു. നിരവധിയായ പുതുമുഖങ്ങളടക്കം ഇതിലേക്ക് സംസ്ഥാന സമിതിയിലടക്കം. പാനോളി വത്സനും ചിന്താ ജെറോമും വി പി സാനുവും അടക്കമുള്ളവർ സംസ്ഥാന സമിതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പുതുമുഖങ്ങളായി. സംസ്ഥാന സമിതിയിൽ പട്ടികവർഗ പ്രാതിനിധ്യം, ആദ്യ പട്ടികവർഗ പ്രാതിനിധ്യം ഒ ആർ കേളു എന്ന പ്രധാനപ്പെട്ട നേതാവിനാണ്. സംസ്ഥാന കമ്മിറ്റി ക്ഷണിതാക്കളായി ജോൺ ബ്രിട്ടാസ് എം പി, ബിജു കണ്ടക്കൈ തുടങ്ങിയവർ തിരഞ്ഞെടുക്കപ്പെട്ടു. വി എസ് അച്യുതാനന്ദൻ പ്രത്യേക ക്ഷണിതാവായി തുടരും. ഒപ്പം വൈക്കം വിശ്വൻ, ആനത്തലവട്ടം ആനന്ദൻ അടക്കമുള്ളവരും ക്ഷണിതാക്കളായി അത്തരത്തിലുണ്ട്. വൈക്കം വിശ്വൻ്റെ പ്രതികരണത്തിലേക്ക്. വർഷം കഴിഞ്ഞ് 78 വന്നത് വരെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കാലം ദീർഘകാലത്തെ പാർട്ടി പ്രവർത്തനത്തിന് സജീവമായിരുന്നു. കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് സംസ്ഥാന കമ്മിറ്റി വന്നു. ഇപ്പോൾ ഒഴിവാകുമ്പോൾ എന്തോ ഒഴിവാകുന്നു. കുറച്ച് പേര് മാറി കൊടുക്കണ്ടേ? പിന്നെ പ്രായമൊക്കെ ആയില്ലേ? പാർട്ടി കൂടുതൽ സജീവമായും ശക്തിയായിട്ട് നിൽക്കണം. പാർട്ടിയിലുണ്ടാകും നിങ്ങളെല്ലാം. പക്ഷേ ഇത് കൂടുതൽ ഇത് ഒരു പ്രത്യേകം പുതിയ തലമുറയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം വരും. സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്പം ഉൾവലിയുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടാകും. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നൊന്നുമില്ലല്ലോ, അങ്ങനെയുള്ളൊരു വിഷമമൊന്നുമില്ല. എം എം മണിയുടെ പ്രതികരണം. പ്രായം കൂടുമ്പം പുതിയ ആളുകൾ വരണ്ടേ? എല്ലാം മരിക്കുന്നവരും അവിടെ ഇരുന്നാൽ മതിയോ? പിന്നെ പുതിയ ആളുകൾ വരണം, ചെറുപ്പക്കാരെ വരണം. ഇങ്ങനെ ചില നിയമങ്ങൾ വെക്കല്ല വഴിയില്ല എന്ന് കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നിബന്ധന കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കിയെന്നില്ല, ഞങ്ങളുടെ പ്രവർത്തന രംഗത്തുണ്ടാവും. സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുക്കും. അതിനുണ്ട്, അതിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളം പ്രവർത്തനത്തിലുണ്ടാവും. സജീവ രാഷ്ട്രീയ രംഗത്ത് തന്നെ ആരോഗ്യം അനുവദിക്കുന്ന കാലം വരെ ഉണ്ടാവും. പിന്നെ ഉണ്ടാവും, മരിക്കുന്നവരും ഉണ്ടാവും, അന്ത്യശ്വാസം വലിക്കുന്നവരെ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഒഴിവാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സങ്കടം. അങ്ങനെ ഒരു സങ്കടം എന്നാ സങ്കടം? വന്നപ്പം വലിയ സന്തോഷവും തോന്നിയില്ല, ഇപ്പം പോകുമ്പം വലിയ സങ്കടവും തോന്നുന്നില്ല. വന്നാൽ വന്നു, പോയാൽ പോയി. അതന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് തിരഞ്ഞെടുക്കുക. പിന്നെ ഒരു കൈ നോക്കി, 10-27 വർഷം ജില്ലാ സെക്രട്ടറിയായി, അടുത്ത ആൾ വന്നു, അവൻ ഒഴിവായി. സംസ്ഥാന സെക്രട്ടറിയിൽ ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ പെടുത്തി എം എൽ എ ആയി, കണ്ണാം മാറാശോ എം എൽ എ, മന്ത്രിയാക്കി. മന്ത്രിയാകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത എന്നെ മന്ത്രിയാക്കി. ഇതൊക്കെ ഈ പാർട്ടി ചെയ്ത കാര്യമല്ലേ? അപ്പോൾ ഇപ്പോൾ പുതിയ ആളുകൾക്കൊരു അവസരം കൊടുക്കണ്ടേ? അതാ എന്നോർത്തും ഞാൻ പ്രവർത്തന രംഗത്തൊന്ന് പോകുന്നൊന്നും ആരും സ്വപ്നം കാണുന്നില്ല. കെ ജെ തോമസ് പ്രതികരിച്ചു. ഇത്രയും കാലത്തെ പ്രവർത്തനം പാർട്ടിക്ക് വേണ്ടി വളരെ നന്നായിട്ട് പ്രവർത്തിച്ചില്ലേ? പിന്നെന്താണ്?
പക്ഷേ തീർച്ചയായിട്ടും പുതുതലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുമ്പോൾ സജീവ രാഷ്ട്രീയം അല്ലല്ല പാർട്ടി മാനദണ്ഡം അനുസരിച്ച് ആണ് മാറുന്നത്. അതിന് മറ്റു പ്രത്യേകതകളൊന്നുമില്ല. പാർട്ടിയുടെ പ്രത്യേക ക്ഷണിതാവായി പ്രവർത്തന രംഗത്ത് സജീവമായിട്ട് ഇതിനു മുമ്പ് പ്രവർത്തിച്ച പോലെ തന്നെ മുമ്പോട്ടും പ്രവർത്തിക്കും. പുതിയ ഒരു കമ്മിറ്റി തെരഞ്ഞെടുത്തിരിക്കുന്നു, ഒരു വികസന രേഖയുണ്ട്. ഈ സമ്മേളനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ സമ്മേളനം നമ്മുടെ കേരളത്തിൻ്റെ ഭാവി സമഗ്രമായ വികസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള രേഖ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവിടെ അവതരിപ്പിച്ചു. സമ്മേളനം ഒറ്റക്കെട്ടായി അതിന് പിന്തുണ കൊടുത്തു. അത് കേരളത്തിൻ്റെ ഉയർച്ചയ്ക്കും ഭാവിക്കും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. തുടർഭരണത്തിൽ തുടർച്ചയുണ്ടാക്കുക എന്ന വെല്ലുവിളി ഏറ്റെടുത്താണ് കോടിയേരി ബാലകൃഷ്ണൻ മൂന്നാമതും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാകുന്നത്. മാറുന്ന പാർട്ടിയുടെ ചിരിക്കുന്ന മുഖമായ കോടിയേരി സെക്രട്ടറി സ്ഥാനത്ത് തുടരുമ്പോൾ പ്രവർത്തകർക്ക് അത് വലിയ ആവേശവും പ്രതീക്ഷയും നൽകുന്നു. സ്വകാര്യ നിക്ഷേപകർക്കായി വാതിൽ തുറക്കുന്ന നയം മാറ്റവും സിൽവർ ലൈൻ പോലുള്ള വലിയ പദ്ധതികളും ഏറ്റെടുക്കുന്ന സർക്കാരിനും കോടിയേരി എന്ന സൗമ്യ സാന്നിധ്യം പകരുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ കേൾപ്പൂ സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാമെന്നും ശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. ബ്രാഞ്ച് സെക്രട്ടറിയായി തുടങ്ങി സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ്ബ്യൂറോ അംഗവും വരെയായ ചരിത്രമാണ് കോടിയേരിക്ക്. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞ ശേഷം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു എന്ന അപൂർവതയും കോടിയേരിക്ക് മാത്രം സ്വന്തം. പിന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായി. അങ്ങനെ പടിപടിയായി ആയിരുന്നു കോടിയേരിയുടെ വളർച്ച. താഴേത്തട്ട് മുതലുള്ള രാഷ്ട്രീയം പഠിച്ചും പരിചയിച്ചുമാണ് കോടിയേരിയിലെ നേതാവ് പരുവപ്പെട്ടത്. വിഭാഗീയത ആളിക്കത്തി നിന്ന ആലപ്പുഴ സമ്മേളനത്തിൽ ഏറെ സങ്കീർണമായ ദശാസന്ധിയിലാണ് പിണറായിയുടെ പിൻഗാമിയായി കോടിയേരി മാർസിസ്റ്റ് പാർട്ടിയുടെ അമരത്തെത്തിയത്. പാർട്ടിയിലെ തർക്കങ്ങളിൽ എക്കാലത്തും മധ്യസ്ഥന്റെ റോളായിരുന്നു കോടിയേരിക്ക്. പിണറായി പക്ഷക്കാരനായി അറിയപ്പെട്ടപ്പോഴും വി എസിനെ പിണക്കിയില്ല, തള്ളിപ്പറഞ്ഞുമില്ല. വിഭാഗീയതയുടെ പടുകുഴിയിലായിരുന്ന പാർട്ടിയെ ഇന്നത്തെ പാർട്ടിയായി മാറ്റിയതിൽ കോടിയേരിയുടെ പങ്കും ചെറുതല്ല. സൗമ്യമായ ഇടപെടലും നിലപാടുകളിലെ കാർക്കശ്യവുമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മുഖമുദ്ര. പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിടും. പ്രത്യയശാസ്ത്രവും പ്രായോഗിക രാഷ്ട്രീയവും പറഞ്ഞ് പ്രതിരോധിക്കും. വ്യക്തിപരമായി ഒരപവാദവും കേൾപ്പിക്കാത്ത നേതാവ് പലപ്പോഴും പ്രതിരോധത്തിലായത് കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പേരിലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി അലട്ടിയതോടെ ഒരു വർഷത്തിലേറെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറി നിന്നു. അപ്പോഴും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പിണറായിക്കൊപ്പം തന്ത്രമൊരുക്കിയതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും കോടിയേരി തന്നെയായിരുന്നു. മുന്നണിയുടെ ചരിത്ര തുടർഭരണ നേട്ടത്തിനു പിന്നാലെ കോടിയേരി സെക്രട്ടറി സ്ഥാനത്ത് തിരികെയെത്തി. ഇപ്പോൾ തുടർച്ചയായ മൂന്നാം സമ്മേളനത്തിലും സെക്രട്ടറിയായി. വൻ വികസന ലക്ഷ്യങ്ങൾ പിന്തുടരുന്ന മുഖ്യമന്ത്രി പിണറായിക്ക് പൂർണ്ണ പിന്തുണയുമായി കോടിയേരി ഒപ്പമുണ്ട്. പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കോടിയേരിയുടെ രാഷ്ട്രീയ കൗശലമുണ്ട്. സി പി എം സ്വപ്നം കാണുന്ന വീണ്ടും ഒരു തുടർ ഭരണം വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തും പിണറായിയുടെ പിൻഗാമിയായി മറ്റാരെയും ഇപ്പോൾ സി പി എം കണ്ടുവച്ചിട്ടില്ല. തിരുവനന്തപുരം. പി കെ ബിജു പ്രതികരിച്ചു. ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് കഴിഞ്ഞ കാലങ്ങളിൽ സന്നദ്ധമായിട്ടുള്ളത്. സ്വാഭാവികമായും വലിയ ഉത്തരവാദിത്വമാണ് പാർട്ടി ഏൽപ്പിച്ചത്. അത് പൂർണ്ണമായും പാർട്ടി ഉദ്ദേശിക്കുന്ന ഗൗരവത്തോടെ നിർവഹിക്കും എന്നാണ് പറയാനുള്ളത്. എ വിജയരാഘവനും പുതിയ സ്ഥാനലബ്ധിയെക്കുറിച്ച് പ്രതികരിച്ചു. അച്ഛൻ മകനായതുകൊണ്ടും ഭാര്യയും ഭർത്താവായതുകൊണ്ടും സമ്മേളന പ്രതിനിധികളാവില്ല. സ്വാഭാവികമായിട്ടും അവരൊക്കെ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ നിർവഹിക്കുന്ന ആളുകളാണ്. പാർട്ടി പ്രവർത്തനത്തിനിടയിൽ
അവര് കണ്ടുമുട്ടുകയും വിവാഹിതരുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ മറ്റത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പാർട്ടി സ്ഥാനങ്ങളിലും പാർട്ടി ചുമതലകളിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന യാദൃശ്ചികതയാണ്. വി എൻ വാസവനും മാധ്യമങ്ങളെ കണ്ടു. പാർട്ടി എല്ലാ കാലഘട്ടത്തും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥമായി ചെയ്തു തീർക്കാൻ കുറവുകളുണ്ടെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത് കൃത്യമായി സത്യസന്ധമായി ആത്മാർത്ഥമായി പാർട്ടി ചട്ടങ്ങൾക്കും അച്ചടക്കത്തിനും വിധേയമായി ഏറ്റെടുക്കാൻ മുന്നോട്ട് വരും. എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും ആ തരത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ അനുഭവ സമ്പത്ത് ഭാവി പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകും. സെക്രട്ടറി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എം സുരാജും മാധ്യമങ്ങളെ കണ്ടു. ഇതുവരെ സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതിനു മുമ്പ് ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിലായിരുന്നു. അതിനൊക്കെ വളരെ മുമ്പ് പാർട്ടി അംഗമായിരുന്നു. ഓരോ സമയത്തും പാർട്ടി എങ്ങനെ പ്രവർത്തിക്കാനാണോ നിശ്ചയിക്കുന്നത് ആ ചുമതല എടുത്ത് പ്രവർത്തിക്കുക എന്നതാണ്. ആ നിലയിൽ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. നയംമാറ്റം എന്നുള്ളത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ഇതിൽ നയംമാറ്റമില്ല. ഇതിൽ കാലാനുസൃതമായി മുൻപോട്ട് പോകും. നമുക്ക് കേരളത്തെ ലോകത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് സഹായകരമായ സമീപനമാണ് സ്വീകരിക്കുക. അതിൽ നയംമാറ്റത്തിൻ്റെ പ്രശ്നങ്ങളില്ല. കോടിയേരി ബാലകൃഷ്ണനും പുതിയ സംസ്ഥാന മൂന്നാമതും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ഒപ്പം ഭാര്യയുണ്ട്, ചെറുമക്കൾ അടക്കം കോടിയേരിക്കൊപ്പം ചേരുന്നു. ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി മൂന്നാം തവണയും സംസ്ഥാന സി പി എം ഭരണത്തിലിരിക്കുന്ന പാർട്ടിയായ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന വളരെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ കുടുംബാംഗങ്ങൾക്കൊപ്പം ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഈ സമ്മേളന വേദിയിലേക്ക് എത്തുകയായിരുന്നു. അത്തരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ മൂന്നാം തവണയും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം ഇക്കാലത്ത് നൽകാനുണ്ട്. 18-അംഗ സെക്രട്ടേറിയറ്റിൽ നിരവധിയായ പുതുമുഖങ്ങളും ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. വി വി അരുൺ തുടരുന്നു. അരുൺ, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെച്ചതിൽ നിന്നും ഈ ഒഴിവാക്കപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഒപ്പം പുതിയതായി ഉൾപ്പെടുത്തിയവരുമായി ബന്ധപ്പെട്ട് എന്തോ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അരുൺ കേൾക്കാമോ? ഒന്നാം പിണറായി സർക്കാരിലും വി എസ് സർക്കാരിലും മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഒഴിവാക്കപ്പെട്ടു. നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ വൈക്കം വിഷൻ ഇടതുമുന്നണിയുടെ മുൻ കൺവീനർ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതടക്കം നിരവധിയായ പ്രായപരിധിയെ തുടർന്ന് കെ പി സഹദേവൻ മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവാണ് അദ്ദേഹം. അദ്ദേഹവും ഒഴിവാക്കപ്പെട്ടു. അരുൺ, ഈ ഒഴിവാക്കപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി നൽകിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിശദീകരണം എന്താണ്? ഏറ്റവും സംസ്ഥാന സമിതിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഒഴിവാക്കലുകൾ ഒന്ന് ജി സുധാകരൻ്റെതും മറ്റൊന്ന് ജെയിംസ് ചാത്യുവിൻ്റെതുമാണ്. സുധാകരൻ്റെ ഒഴിവാക്കൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഒന്ന് അദ്ദേഹം നൽകിയ കത്ത്, മറ്റൊന്ന് പ്രായപരിധി. രണ്ട് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. ജെയിംസ് ചാത്യു കൃഷിയിൽ തുടരാനാകില്ലെന്ന് അറിയിച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണത്. ജില്ലാ തലത്തിൽ പ്രവർത്തിച്ചുകൊള്ളാം എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാൻ കഴിഞ്ഞ വിവരം, ജെയിംസ് ചാത്യു സംഘടനാ പ്രവർത്തനം തന്നെ നിർത്തുന്നു എന്ന സൂചന അദ്ദേഹത്തോട് അടുപ്പമുള്ള ചില പ്രവർത്തകരോട് നേതാക്കൾക്ക് നൽകിയെന്നാണ് അറിയുന്നത്. അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെടുക തന്നെയായിരുന്നു. കോടിയേരി പറഞ്ഞതുപോലെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം, സംഘടനാ രംഗത്ത് തുടരാൻ കഴിയില്ല എന്ന് ജെയിംസ് ചാത്യു ആവശ്യപ്പെടുകയായിരുന്നു. ഈ രണ്ട് ഒഴിവാക്കലുകളാണ് സംസ്ഥാന സമിതിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സംസ്ഥാന സമിതിയിൽ 16 പേരെ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. യുവ പ്രാതിനിധ്യമുണ്ട്. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ഒക്കെ നേതാക്കൾ സംസ്ഥാന സമിതിയിലേക്ക് വന്നു. ചിന്താജലമുരയുടെ വനിതാ പ്രാതിനിധ്യവും, പുതിയ തലമുറയിൽ നിന്നുള്ള വനിതാ പ്രാതിനിധ്യവും ചിന്താജലമുരയുടെ സി പി എം സംസ്ഥാന സമിതിയിലുണ്ടായി. AA റഹീം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. VP സാനു SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. രാജു അബ്രഹാം റാന്നി MLA ആയിരുന്നു. KS സരീഗ സംസ്ഥാന സമിതിയിലേക്ക് വരുന്നു. PE ശശി കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അത് മറ്റൊരു ഉൾപ്പെടുത്തൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു കാര്യം. PE ശശിയുടെ ഉൾപ്പെടുത്തലാണ്. 2011 ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പാർട്ടി അംഗത്തിൽ നിന്ന് പുറത്തുപോയ നേതാവായിരുന്നു PE ശശി. 11 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം CPMന്റെ സംസ്ഥാന സമിതിയിൽ തിരിച്ചെത്തുന്നു. VJOY വർക്കല MLA ആണ്. 50% അധികം വോട്ട് വാങ്ങി ജയിച്ച MLA ആണ്. അതുകൊണ്ട് തന്നെ VJOY വരുന്നു. OR കെളു ആദിവാസി വിഭാഗത്തിൽ നിന്ന് CPM സംസ്ഥാന സമിതിയിൽ ആദ്യമായി ഒരു നേതാവ് എത്തുന്നു. ചിന്താജറവും DIFA പ്രവർത്തകയാണ്. അത്തരത്തിൽ പനോളി വർഷനം സംസ്ഥാന സമിതി, കർഷക സംഘത്തിന്റെ സംസ്ഥാന നേതാവായ പനോളി വർഷനം സംസ്ഥാന സമിതിയിൽ എത്തുന്നു. ചില
ഒഴിവാക്കലുകൾ ശ്രദ്ധേയമാകുമ്പോൾ തന്നെ ഉൾപ്പെടുത്തലുകളും വളരെ പ്രധാനപ്പെട്ട ഉൾപ്പെടുത്തലുകളുമുണ്ട്. ജോൺ ബിട്ടാസിനെയും ബിജു കണ്ടക്കയും, ബിജു കണ്ടക്കയ കെ ജി സെന്ററിന്റെ ഓഫീസ് സെക്രട്ടറിയാണ്, ജോൺ ബിട്ടാസ് രാജ്യസഭാ അംഗമാണ്, രണ്ടുപേരും ക്ഷണിതാക്കളാണ്. പ്രത്യേക ക്ഷണിതാവായി വി എസ് അച്യുതാനന്ദനെ നിലനിർത്തിയിരിക്കുന്നു. സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വൈക്കം വിഷൻ, പി കരുണാകരൻ, ആനത്തരവട്ടമാനന്ദൻ, കെ ജെ തോമസ്, എം എം മണിയും സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാക്കളാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയൊരു അഴിച്ചുപണി നടത്തിയാണ് സി പി എം സമ്മേളനത്തിന് കൊടിയിറങ്ങുന്നത്. കൊടിയേരി ബാലകൃഷ്ണനെ പറഞ്ഞുപോയി അടുത്ത കാലത്തും ഇത്രയധികം പേര്, 8 പേരെ പുതുതായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കെ കെ ജയചന്ദ്രൻ ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറിയാണ്, മുൻ എം എൽ എ ആണ്. ആനാവൂർ നാഗപ്പൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, വി എൻ വാസവൻ മന്ത്രിയാണ്, കോട്ടയം മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്നു. സജി ചെറിയാർ മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്നു, അദ്ദേഹം സംസ്ഥാന മന്ത്രിയാണ്. എം സ്വരാജ് സംസ്ഥാന സി പി ഐ സംസ്ഥാന സമിതി അംഗമാണ്, മുൻ എം എൽ എ ആണ്. മുഹമ്മദ് റിയാസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള വരവും വലിയ ചർച്ചയാകും, കാരണം അദ്ദേഹം മന്ത്രിയാകുന്നു, വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിലിരിക്കുന്നു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് യുവ നേതാവ് എത്തുകയാണ്. പി കെ ബിജു ആലത്തൂർ മുൻ എം പി ആണ്, എസ് എഫ് ഐയുടെ മുൻ അഖിലേന്ത്യാ നേതാവാണ്. പുത്രൻ ദിനേശൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരുന്നു. അങ്ങനെ 8 പേർ പുതുതായി സംസ്ഥാന സെക്രട്ടറിക്ക് വരുമ്പോൾ ഇളമരം കരീം ഒഴിവാക്കപ്പെടുന്നു, ബേബി ജോൺ ഒഴിവാക്കപ്പെടുന്നു. ഇളമരം കരീം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ രീതിയിൽ സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കാം. ഇ പി ജയരാജനും ടി എം തോമസ് ശേഷക്കും, പി കെ ശ്രീമതിയും, എ കെ ബാലനും, പി പി രാമകൃഷ്ണനും, കെ എൻ ബാലഗോപാലും, പി രാജീവും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തുടരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വി വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏറെ പ്രത്യേകതകളുമായി സി പി എമ്മിന്റെ പുതിയ നേതൃനിരയെ പ്രഖ്യാപിച്ചു സംസ്ഥാന സമ്മേളനത്തിനൊടുവിൽ. കോടിയേരി ബാലകൃഷ്ണൻ തുടർച്ചയായി 3ാം തവണയും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.